ആടുജീവിതം ലിയോയ്ക്കൊപ്പം ക്ലാഷ് റിലീസിന് മലയാളത്തിലെ ഏറ്റവും പ്രശസ്ത നോവലുകളിൽ ഒന്നായ ബെന്യാമിന്റെ ആടുജീവിതത്തെ അടിസ്ഥാനമാക്കി സംവിധായകൻ ബ്ലസി പൃഥ്വിരാജന്റെ നായകനാക്കി ഒരുക്കിയ സിനിമയാണ് ആടുജീവിതം. പ്രഖ്യാപനം മുതലേ കാത്തിരിക്കുന്ന ചുരുക്കം ചില സിനിമകളിൽ ഒന്നാണിത്. എന്നാൽ ഇതിന്റെ ട്രെയിലർ എത്തിയതിനു ശേഷം നല്ല ഹൈപ്പ് സിനിമ നേടുകയുണ്ടായി. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് ആടുജീവിതം വിതരണത്തിനെടുത്തിരിക്കുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വർഷം ഒക്ടോബർ 19 ആടുജീവിതം റിലീസ് ചെയ്യും. തിയേറ്റർ ചാർട്ടിങ്ങും ആരംഭിച്ചതായി അറിയുന്നു. അന്നേ ദിവസം തന്നെയാണ് വിജയ് നായകനായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ലിയോ റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ ആടുജീവിതത്തിന് വളരെ പ്രയാസമുണ്ടാക്കുന്ന റിലീസാണ് അന്നുണ്ടാകാൻ പോകുന്നത്. ആദ്യ ദിവസം ആള് കൂടുതൽ കയറും എന്നതിനാൽ പരമാവധി സെന്ററുകൾ ലിയോ കൊണ്ടുപോകും. ഏതാണ്ട് 600 സ്ക്രീനിൽ കേരളത്തിൽ ലിയോ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ആദ്യ കുറച്ച് ദിവസം മാത്രമേ ലിയോ മുന്നിട്ട് നിൽക്കൂവെന്നും പിന്നീടുള്ള ദിവസങ്ങളിൽ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ പോകുന്ന സിനിമ ആടുജീവിതമാകുമെന്ന് ആരാധകർ പറയുന്നു. അതിനുള്ള സാധ്യതയേറെയാണ്. റെക്കോർഡ് തുക നൽകി ഗോകുലം ഗോപാലനാണ് ലിയോ തിയേറ്ററിൽ എത്തിക്കുന്നത്. ലിയോയ്ക്ക് പുറമെ ജയിലർ എന്ന തമിഴ് സിനിമയുടെ അവകാശവും ഗോകുലം ഗോപാലനാണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് സിനിമകൾക്കായി 21.5 crore നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സിന് ഗോകുലം ഗോപാലൻ കൊടുത്തത്. ഇതിൽ 5.5 crore ജയിലറിന്റെ അവകാശ തുകയാണ്. റിലീസിന് ഇത്രയും മാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ തീയതിയിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ഇരു താരങ്ങളുടെയും ആരാധകർ. അതേസമയം പൃഥ്വിരാജ് നായകനാകുന്ന വിലായത്ത് ബുദ്ധ ഫൈനൽ ഷെഡ്യൂൾ ഷൂട്ടിംഗ് June 10 ആരംഭിച്ചേക്കും. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഷെഡ്യൂളാണിത്. ആടുജീവിതത്തിന് ശേഷം 2023 അവസാനമോ 2024 ആദ്യമോ വിലായത്ത് ബുദ്ധ തിയേറ്ററിലെത്തും. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.